പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത സിസ് കളർ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൻ LA050 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എങ്ങനെ ഓൺ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്സന്റെ ഈ ന്യൂ മോഡൽ പ്രിന്റർ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് വൈഫൈ ഡയറക്റ്റ് വഴി പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിന് ആദ്യം പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രിന്ററിൻ്റെ വൈഫൈ ഓൺ ആയിരിക്കണം. അതായത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയിക്കാണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിൻ്റെ പേര് കാണിക്കണം, അല്ലെങ്കിൽ പ്രിന്ററിൻ്റെ വൈഫൈൻ്റെ SSID കാണിക്കണം. ഇപ്പോൾ നോർമലി ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നില്ല. മറിച്ച് നമ്മൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ വൈഫൈ സെറ്റിംഗ്സിൽ പോയിക്കാണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിന്ററിൻ്റെ പേര് അല്ലെങ്കിൽ പ്രിന്ററിൻ്റെ SSID ഇവിടെ ഷോ ചെയ്യുന്നതാണ്. അത് കണക്ട് ചെയ്ത് കണ്ടില്ല, ഇവിടെ ഡയറക്റ്റ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആക്കാൻ ആദ്യം ചെയ്യേണ്ടത് പ്രിന്ററിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചസ് ആണ് ഇവിടെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് വൈഫൈ ഐ എന്നുള്ള രണ്ട് ബട്ടൺ കാണാം, അത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ സിമ്പിൾസ് ഇങ്ങനെ മാറുന്നത് കാണാൻ സാധിക്കും. അവിടെ മൊബൈലിൻ്റെ ചിഹ്നത്തും ഒരു വൈഫൈൻ്റെ സിമ്പിൾ ഉണ്ടല്ലേ, അപ്പോൾ അവിടെ ഡയറക്റ്റ് വന്ന് അവിടെ ഇങ്ങനെ ലൈറ്റ് ഓൺ ആയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വൈഫൈ ഡയറക്റ്റ് അല്ലെങ്കിൽ വൈഫൈ ഓൺ ആണെന്നാണ് അർത്ഥം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോർമൽ കേസിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ രണ്ട് സ്വിച്ചസും ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നേരം ഹോൾഡാക്കി വെക്കണം. രണ്ട് സ്വിച്ചും പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ ആ സിമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ മൊബൈലിൻ്റെ ചിഹ്നത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കൈയെടുക്കുക. അപ്പോൾ അതിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രിന്റർ ഓൺ ചെയ്ത് 45 സെക്കൻഡുള്ളിലായിട്ട് ഈ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളിത് മാനുവലായിട്ട് ഇതേപോലെ ഓൺ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിന്ററിൻ്റെ SSID അല്ലെങ്കിൽ വൈഫൈ ഡയറക്റ്റിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്താണ് നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.